നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. പാർട്ടിയില്ലാത്ത വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ചരിത്രത്തിലെ ആദ്യ സംഭവമാകാമെന്ന് മുൻ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥ്. സി പി എമ്മിലേക്ക് പോകില്ല എന്നും കോൺഗ്രസുകാരനായി തുടരും. കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം ഏതെങ്കിലും പദവികൾ വാഗ്ദാനം ചെയ്താലും ഏറ്റെടുക്കില്ല. നവകേരള സദസ്സിന് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കാറിൽ പോയത് തന്റെ വ്യക്തി സ്വാതന്ത്ര്യമെന്നും അതിനെ ആരും ചോദ്യം ചെയ്യാൻ ശ്രമിക്കേണ്ടെന്നും എ വി ഗോപിനാഥ്. രക്ഷിതാവ് എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തി വളരെ വലുതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. ജീവിതത്തിൽ ഉയരങ്ങളിലെത്തുമ്പോൾ രക്ഷിതാക്കളെ മറക്കുന്നവരുടെ എണ്ണം ആധുനിക സമൂഹത്തിൽ വർദ്ധിക്കുകയാണെന്നും എം എൽ എ. കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് ബോർഡ് വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണം ജില്ലാതല ഉദ്ഘാടനം പാലക്കാട്ട്. ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിനും തുടക്കമായി. മങ്കര കാളികാവ് റെയിൽവേ മേൽപ്പാലത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. ഗതാഗത തിരക്കേറിയ റൂട്ടിൽ മേൽപ്പാലം യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം. രണ്ടു വർഷം മുമ്പ് മണ്ണു പരിശോധനയും സർവേയും നടന്ന ശേഷം പിന്നീടിങ്ങോട്ട് പ്രവൃത്തി തീർത്തും സ്തംഭനാവസ്ഥയിൽ. മേൽപ്പാലത്തിനുള്ള സാധ്യത മങ്ങിയെന്ന നിരാശയോടെ നാട്ടുകാർ. മങ്കര പെരുമ്പാറ ചെമ്മുക റോഡ് നവീകരണ വിഷയത്തിൽ അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. പാലക്കാട് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലകളിൽ 12 പ്രാദേശിക അവധി. പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 11-12 അവധി. 11 മുതൽ 13 വരെ ഉപതെരഞ്ഞെടുപ്പ് പ്രദേശങ്ങളിൽ ഡ്രൈ ഡേ ആയിരിക്കുമെന്നും കളക്ടർ. വാർത്തകൾ വിശദമായി. പാർട്ടിയിൽ ഇല്ലാത്ത വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ചരിത്രത്തിലെ ആദ്യ സംഭവമെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥ്. സി പി എമ്മിലേക്ക് പോകില്ലെന്നും മരണം വരെ കോൺഗ്രസുകാരനായി തുടരുമെന്നും ഗോപിനാഥ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കോൺഗ്രസിൽ ഇല്ലാത്ത ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന നേതാക്കളുടെ കുറിപ്പ് ആശ്ചര്യജനകമാണ്. ഒരുപക്ഷെ പാർട്ടിയിലില്ലാത്ത വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ചരിത്രത്തിലെ ആദ്യ സംഭവമായിരിക്കുമെന്നും എ വി ഗോപിനാഥ് പറഞ്ഞു. സി പി എമ്മിലേക്ക് പോകില്ല. ജീവിച്ചിരിക്കുന്ന കാലം കോൺഗ്രസുകാരനായി തുടരും. അതേസമയം കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം ഇടപെട്ട് എന്തെങ്കിലും പദവി വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് വന്നാലും അതൊന്നും സ്വീകരിക്കില്ലെന്നും എ വി ഗോപിനാഥ് പറഞ്ഞു. 20/2/2021 ഞാൻ രാജിവെച്ചാണ് കോൺഗ്രസിന്റെ പ്രാഥമിക. പിന്നെ എങ്ങനെ പുറത്താക്കിയോ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ പ്രാഥമികത്വം രാജിവെച്ച ഞാൻ ആരുടെ കൂടി കരഞ്ഞോട് പോകാൻ പറ്റും? നല്ല വോട്ട് ചുരുത്തിട്ട് ഞാൻ പോകുള്ളൂ. ആരുടെ മുന്നിൽ അതിലൊന്നും തളരുന്നവരല്ല ഗോപി. ഞാൻ നാളെ കെ സുധാകരൻ വന്ന് എന്നെ വിളിച്ചാലും ഞാൻ നല്ലോണം ചിരിച്ച് കളിച്ചിട്ട് പോകും. കാരണം എന്താ അറിയോ? കോൺഗ്രസിലേക്ക് ഇല്ല എന്നുള്ള സന്തോഷം. സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കാറിൽ നവകേരള സദസ്സിന് പോയത് തന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇതിനെ ആരും ചോദ്യം ചെയ്യാൻ വരേണ്ടതില്ല. മാതൃകാ നേതാവാണ് ഉമ്മൻചാണ്ടി. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പാർട്ടിക്കായി താൻ നടത്തിയ പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചേനെയെന്നും ഗോപിനാഥ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കോട്ടായി. രക്ഷിതാവ് എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ക്യാഷ് അവാർഡ് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട്ട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ ഉയരങ്ങളിലെത്തുമ്പോൾ പിന്നിട്ട വഴി മറക്കുന്നവരാണ് പലരും. നേട്ടങ്ങളിലേക്ക് നയിക്കുന്നതിൽ രക്ഷിതാക്കൾ വഹിച്ച പങ്ക് പലരും വിസ്മരിക്കുന്നു. ഇത്തരക്കാരുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ ചൂണ്ടിക്കാട്ടി. രക്ഷിതാവ് എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. നിങ്ങൾക്കാണ് അനുഭവത്തിന്റെ കരുത്തുള്ളത്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കണം. ഏറ്റവും ഉന്നത നിലയിലേക്ക് ഇനിയും പഠിച്ചു കയറണം. ഇവിടെ ഈ ദേശ അവാർഡുകൾ ഏറ്റുവാങ്ങുമ്പോൾ ദേശ അവാർഡിനപ്പുറം ഈ സമൂഹം നമ്മളിൽ ഏൽപ്പിക്കുന്ന ചുമതലകൾ അത് മനസ്സിൽ ഏറ്റുപിടിച്ചു കൊണ്ടുവരണം. നമ്മൾ മുന്നോട്ട് പോകാൻ നിങ്ങളോട് പറഞ്ഞു. ഇവിടെ രക്ഷിതാക്കളെ നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞു. ആ രക്ഷിതാക്കളെ മറക്കരുത് എന്ന് പറഞ്ഞ വാചകത്തിൽ ഒരു ഭേദഗതിയും ഞാൻ വരുത്തുന്നില്ല. അതേസമയം രക്ഷിതാവ് എന്നതിന്റെ അർത്ഥത്തിൽ പലപ്പോഴും ഭേദഗതി വരുത്തേണ്ടതുണ്ട് എന്ന തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. കേരള ബാങ്ക് പാലക്കാട് റീജിയണൽ ഓഫീസ് ഓഡിറ്റോറിയത്തിലായിരുന്നു ക്യാഷ് അവാർഡ് വിതരണം. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ആർ സനൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യാതിഥിയായിരുന്നു. ഭരണസമിതി അംഗം കെ എൻ സുകുമാരൻ മാസ്റ്റർ സ്വാഗതവും അഡീഷണൽ രജിസ്ട്രാർ എൻ പ്രീത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പാലക്കാട്.
മംഗല കാളികാവ് റെയിൽവേ മേൽപ്പാലം നിർമ്മാണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. രണ്ടു വർഷം മുമ്പ് മണ്ണ് പരിശോധനയും സ്ഥലം അളന്ന് സർവേ കല്ലുകൾ സ്ഥാപിച്ച് അധികൃതർ മടങ്ങിയതിനു ശേഷം തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് സ്ഥലമുടമകളെ വിളിച്ചു ചേർത്ത് അവർക്ക് നൽകേണ്ട വില സംബന്ധിച്ച ചർച്ചകൾ പോലും നടന്നിട്ടില്ലെന്ന് പ്രദേശത്തെ ഭൂവുടമകൾ പറയുന്നു. രണ്ടു വർഷങ്ങളോളമായി ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. മേൽപ്പാലം യാഥാർത്ഥ്യമാകാനിടയില്ലെന്ന നിരാശയിലാണ് ഇപ്പോൾ പ്രദേശവാസികൾ. കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ മങ്കര കാളികാവ് പാലക്കാട് റോഡിൽ വാഹന ഗതാഗതം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ട്രെയിനുകളുടെ എണ്ണവും വർദ്ധിച്ചതോടെ കാളികാവ് ഗേറ്റ് ഇടയ്ക്കിടെ അടച്ചിടേണ്ട സ്ഥിതിയാണ്. 5 മിനിറ്റിൽ പലപ്പോഴും 2 തവണ ഗേറ്റ് അടയ്ക്കാറുണ്ട്. വാഹനങ്ങൾ കാൽമണിക്കൂറോളം ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് കാണാം. റൂട്ട് ബസ്സുകൾക്കും സ്കൂൾ ബസ്സുകൾക്കും മറ്റുമാണ് ഇത് പ്രധാന പ്രതിസന്ധിയാകുന്നത്. അടിയന്തരമായി റെയിൽവേ അധികൃതർ ഇടപെട്ട് മേൽപ്പാലം നിർമ്മാണം ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മേൽപ്പാലം വരുന്നു പറഞ്ഞിട്ട് കുറച്ചായി. മേൽപ്പാലത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ കല്ല് നാട്ടിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 2 കൊല്ലമായി. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പൊ രാവിലെ 1:30 ഒരു 9:30 ഇവിടെ വന്നു കഴിഞ്ഞാൽ 3 വണ്ടി 4 വണ്ടി പോണ വരെ അത് ബ്ലോക്ക് ആവണം. അതിനുശേഷം വൈകുന്നേരം ഒരു 4:30 കഴിഞ്ഞാൽ 4:30 5 മണി കഴിഞ്ഞാൽ 6:30 വരെ ഒരു 2-3 വണ്ടി ഇപ്പൊ ചില സമയം 4 വണ്ടി ഒക്കെ പോകുന്നവരെ ബ്ലോക്കായി നിൽക്കണം. അതിൻ്റെ 10-20 മിനിറ്റ് 22 മിനിറ്റോളം സാധാരണഗതിയിൽ ഈ രാവിലെ വൈകുന്നേരം ഞങ്ങൾക്ക് ഇതാണ്. ഇതിന് വേണ്ടിയിട്ട് സർക്കാർ അതിൽ മറ്റുള്ള സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന്മാരും ഒന്ന് ഇടപെട്ട് ഒന്ന് ഈ മേൽപ്പാലത്തിൻ്റെ ഒന്ന് ദ്രുതഗതിയിലാക്കിയ വളരെ സന്തോഷം. പത്തിരിപ്പാല, മങ്കര, ഒറ്റപ്പാല മേഖലകളിൽ നിന്ന് പാലക്കാട് കുഴൽമന്ദം, കോട്ടായി എന്നിവിടങ്ങളിലേക്കുള്ള എളുപ്പമാർഗമാണിത്. ഇതുകൊണ്ട് തന്നെ റൂട്ടിൽ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലകളിൽ 12 പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ 11 മുതൽ 13 വരെ ഡ്രൈ ഡേ ആയും ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 24 വാണിയംകുളം, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ 6 കണ്ണോട്, ഒറ്റപ്പാല നഗരസഭാ വാർഡ് 7 പാലാട്ട് റോഡ്, പട്ടിത്തറ പഞ്ചായത്ത് വാർഡ് 14 തലക്കശ്ശേരി, തിരുമിറ്റക്കോട് പഞ്ചായത്ത് വാർഡ് 11 പള്ളിപ്പാടം, വടക്കഞ്ചേരി പഞ്ചായത്ത് വാർഡ് 6 അഞ്ചുമൂർത്തി എന്നിവിടങ്ങളിലാണ് 12 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മേഖലകളിൽ അന്നേ ദിവസം പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 11-12 അവധിയായിരിക്കും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ 11 മുതൽ 13 വരെ കളക്ടർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കത്തിക്കുത്ത് കേസിൽ ശിക്ഷയനുഭവിച്ച ശേഷം ജയിൽ മോചിതനായ മധ്യവയസ്കനെ വനമേഖലയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. സൗത്ത് കൊണ്ടാഴി മേലെ കുളമ്പ് തച്ചോത്ത് 56 വയസ്സുള്ള മോഹനനെയാണ് കൊണ്ടാഴി കായാമ്പൂവം വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. KFDC അധീനതയിലുള്ള വനപ്രദേശത്താണ് മോഹനന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 1 ആഴ്ച പഴക്കമുണ്ട്. കാട്ടിൽ തേനെടുക്കാൻ പോയവരാണ് ആദ്യം മൃതദേഹം കാണുന്നത്. തുടർന്ന് മായനൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. വനപാലകർ അറിയിച്ചതിനെ തുടർന്ന് പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി. ഷർട്ടും ചെരുപ്പും താഴെ അഴിച്ചു വച്ചിരുന്നു. ഷർട്ടിന്റെ പോക്കറ്റിൽ കണ്ടെത്തിയ ഫോൺ നമ്പറിൽ നിന്നാണ് ആളെക്കുറിച്ച് സൂചന ലഭിച്ചത്. പിന്നീട് സഹോദരനെത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ജൂണിലാണ് കത്തിക്കുത്ത് കേസിൽ മോഹനനെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴയന്നൂർ SI OP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, ജനപ്രതിനിധികളായ കെ സുദേവൻ, മനോജ്, VK ബിജു എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര പെരുമ്പാറ ചെമ്മുക റോഡിനായുള്ള പ്രദേശവാസികളുടെ കാത്തിരിപ്പ് നീളുന്നു. കനാൽ റോഡിനായി 10 വർഷം മുമ്പ് അധികാരികളെ സമീപിച്ചു തുടങ്ങിയതാണ് പ്രദേശത്തെ കുടുംബങ്ങൾ. യാത്രാ ദുരിതം ഇന്നും തുടരുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏകദേശം 200 മീറ്ററോളം ദൂരം മാത്രമാണ് റോഡ് നിർമ്മിക്കേണ്ടത്. എന്നാൽ മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതികൾ ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. വാഹനമെത്താത്തതിനാൽ കാലങ്ങളായി ദുരിതം പേറുകയാണിവർ. അധികാരികളുടെ അവഗണനയെ തുടർന്ന് പ്രദേശത്തെ വീട്ടുകാർ 60,000 രൂപ പിരിച്ചെടുത്ത് ക്വാറി വേസ്റ്റിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും വാഹനമെത്തിക്കാൻ സൗകര്യമൊരുക്കിയത്. കനാൽ റോഡിലെ അപകട ഭീഷണിയായ പന ഇറിഗേഷൻ അധികൃതരെ വിവരമറിയിച്ച് അനുമതി വാങ്ങി സ്വന്തം പണം ചെലവാക്കിയാണ്
ഇവർ മുറിച്ചു മാറ്റിയത്. പഞ്ചായത്ത് മുൻകൈയെടുത്ത് നടത്തേണ്ട പ്രവർത്തനങ്ങൾ സ്വന്തം നിലയിൽ ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെയെന്ന് നാട്ടുകാർ പറഞ്ഞു. 3 വർഷം മുമ്പ് റോഡ് നവീകരിക്കണമെന്ന ആവശ്യപ്പെട്ട മങ്കര പഞ്ചായത്തിൽ നിവേദനം നൽകിയിരുന്നു. ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മഴക്കാലമെത്തുന്നതോടെ ക്വാറി വേസ്റ്റ് ഒലിച്ചുപോയി ഇവിടം ചളിക്കുളമാകും. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രധാന റോഡിലെത്തിപ്പെടാൻ പിന്നീട് വലിയ പ്രയാസമാണ്. നവകേരള സദസ്സിൽ പരാതി നൽകാൻ ശ്രമിച്ചെങ്കിലും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് പരാതി നൽകേണ്ടതെന്ന് പറഞ്ഞ് ചിലർ മുടക്കിയതായി വീട്ടമ്മമാർ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഒരു 4 വീട്ടുകാരും കൂടിയിട്ട് ഒരു 20,000 രൂപ മുടക്കിയിട്ട് താൽക്കാലിക വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഇക്കാണെങ്കിൽ ഒരു 40,000 അടുത്തോളം മുടക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ മഴ സമയത്തൊന്നും ഞങ്ങൾക്ക് ഇതിലൂടെ നടക്കാനൊന്നും ഇവിടെ പറ്റില്ല. അപ്പം വേനലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലത്തിന് നടക്കാം. മഴയൊക്കെ ആയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2-വീലർ പോലും കൊണ്ടുവരാനുള്ള സൗകര്യം ഇല്ല, നടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞങ്ങള് കുട്ടികളും എല്ലാവരും ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഞങ്ങൾക്ക് പഞ്ചായത്ത് ഞങ്ങൾ കുറെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2-3 തവണ കംപ്ലൈന്റ് കൊടുത്തിട്ടും അവർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. ഇപ്പൊ വാർഡ് മെമ്പർ ആയാലും ആരും ഞങ്ങളെ സഹായിക്കുന്നില്ല. യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ലെങ്കിൽ ജില്ലാ കലക്ടർക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം. 3 പ്രാവശ്യം ഇതിന് സമരം പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും 90 രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് നിസ്സാരമായിട്ട് ഏകദേശം 1,00,000 രൂപയിൽ കൂടുതൽ ഈ റോഡിന് ചിലവ് വരുന്നു. അത് അടിയന്തരമായിട്ട് അത് ജനങ്ങൾക്ക് വേണ്ടി വകയിരുത്തിക്കൊണ്ട് ഈ ഇത്രയും ജനങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം ഉണ്ടാകണമെന്ന്, അല്ലാത്ത പക്ഷം ശക്തമായിട്ടുള്ള നിരാഹാര സമരം അടക്കം ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നടത്തുവാൻ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കോട്ടായി ചമ്പ്രക്കുളം ശ്രീ അയ്യപ്പൻകാവിൽ ഉത്രം അത്തംവിളക്ക് ഉത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ക്ഷേത്രത്തിൽ ഉത്രം വിളക്ക് ബുധനാഴ്ചയും അത്തംവിളക്ക് വ്യാഴാഴ്ചയും ആഘോഷിക്കും. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് ചമ്പ്രക്കുളം അയ്യപ്പൻകാവിൽ ഉത്രം അത്തം വിളക്കുത്സവത്തിന് തുടക്കം കുറിച്ചത്. പ്രധാന ഉത്സവ പരിപാടിയായ ഉത്രം വിളക്കുത്സവം ബുധനാഴ്ചയും അത്തം വിളക്കുത്സവം വ്യാഴാഴ്ചയുമാണ് ആഘോഷിക്കുകയെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച ഉത്രം വിളക്കുത്സവ ദിവസം രാവിലെ 6 മുതൽ 7 വരെ അഷ്ടപതി, 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഓട്ടൻതുള്ളൽ, ഉച്ചയ്ക്ക് 2 മുതൽ കാഴ്ച ശിവേലി, വൈകുന്നേരം 4:30 മുതൽ മേളം, തുടർന്ന് നാദോപാസന, നൃത്തസന്ധ്യ, രാത്രി തീയാട്ട, തായമ്പക എന്നിവ നടക്കും. അത്തം വിളക്കുത്സവ ദിനമായ വ്യാഴാഴ്ച രാവിലെ 11:00 ചാക്യാർകൂത്ത്, ഉച്ചയ്ക്ക് 2 മണിക്ക് കാഴ്ച ശിവേലി, വൈകുന്നേരം 4:30 മുതൽ മേളം, തുടർന്ന് ഭക്തിഗാനസുധ, തീയാട്ട, വിളക്കെഴുന്നള്ളിപ്പ്, രാത്രി 11:00 മുതൽ കഥകളി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഉത്രം അത്തം വിളക്കുത്സവം ആരംഭിച്ചിരിക്കുകയാണ്. December 5, 6, 7 തീയതികളിൽ വെച്ചാണ് ഈ ഉത്സവം ഇവിടെ കൊണ്ടാടുന്നത്. ഈ ഉത്സവം ഈ ദേശത്തിന്റെ ഒരു ആഘോഷം തന്നെയാണ്. നാനാദേശത്തുള്ള ആളുകൾ ഇവിടെ എത്തുകയും ഭഗവാനെ ദർശിച്ച് അദ്ദേഹത്തിന്റെ കരുണാ കടാക്ഷങ്ങൾക്ക് പത്രിഭൂതരാകുകയും ചെയ്യുകയാണ് സാധാരണ പതിവുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന്റെ സർവതോന്മുഖമായ പുരോഗതിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു നവീകരണ സമിതിയാണ് പ്രവർത്തിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടായി. പരുത്തിപ്പുള്ളി മുടപ്പുള്ളി ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ഭഗവതിക്ക് പൊങ്കാല സമർപ്പിച്ചു. സാധാരണ വൃശ്ചിക മാസത്തിലെ 3-ാമത്തെ ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ ചൊവ്വായൂട്ട് നടത്തി വരാറുണ്ട്. ഇത് ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പൊങ്കാല സമർപ്പണ മഹോത്സവമാക്കി മാറ്റിയത്. നിരവധി ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു. മുടപ്പുള്ളി ഭഗവതി ക്ഷേത്രം ദേശത്തിന് പുറത്തുനിന്നുള്ള ഭക്തജനങ്ങൾ കൂടി പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തതായി ക്ഷേത്രം എക്സിക്യൂട്ടീവ് രത്നേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ത്രാങ്ങാലി ക്വാറി പണപ്പിരിവ് വിഷയത്തിൽ നടപടി നേരിട്ട ശ്രീജിത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താസമ്മേളനവുമായോ ഈ വ്യക്തി ഉന്നയിച്ച കാര്യങ്ങളുമായോ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് BJP വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പാർട്ടി ആരെയും പണപ്പിരിവ് നടത്താൻ ഏൽപ്പിച്ചിട്ടില്ല. സംഘടനയുടെ പിരിവുകൾ സുതാര്യവും രശീത് യഥാസമയം നൽകിയുമുള്ളതാണ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പാർട്ടി ചുമതലകളിൽ നിന്ന് നീക്കിയ വ്യക്തി സ്വന്തം നിലനിൽപ്പിനായി പറയുന്ന കാര്യങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി ഉത്തരവാദിയല്ലെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു.
സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ ഗണേശഗിരി കെ വി ആർ സ്കൂളുകളിൽ നേടിയ വിജയത്തെ തുടർന്ന് എസ് എഫ് ഐ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. സമാപന പൊതുയോഗം ഏരിയ കമ്മിറ്റി അംഗം ശ്യാം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ പ്രസിഡന്റ് അഭിൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എം കെ ഉണ്ണികൃഷ്ണൻ, എസ് എഫ് ഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നിജിൽ, സിദ്ധാർത്ഥ്, അശുജിത്, നിഷാൽ, ഡിവൈഎഫ്ഐ മേഖലാ ജോയിന്റ് സെക്രട്ടറി രാഹുൽ, നിജുൽ എന്നിവർ പങ്കെടുത്തു. ചരമം. എടത്തറ ഗവൺമെന്റ് യു പി സ്കൂൾ മുൻ പ്രധാന അധ്യാപിക, എടത്തറ മേലെടുത്ത് പരേതനായ രാഘവൻ നായരുടെ ഭാര്യ സരസ്വതി ടീച്ചർ നിര്യാതയായി. 79 വയസ്സായിരുന്നു. മക്കൾ രതീഷ്, രാകേഷ്. ഒരുമക്കൾ ദീപ, ഷൈനി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർട്ടിയില്ലാത്ത വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ചരിത്രത്തിലെ ആദ്യ സംഭവമാകാമെന്ന് മുൻ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥ്. സി പി എമ്മിലേക്ക് പോകില്ല എന്നും കോൺഗ്രസുകാരനായി തുടരും. കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം ഏതെങ്കിലും പദവികൾ വാഗ്ദാനം ചെയ്താലും ഏറ്റെടുക്കില്ല. നവകേരള സദസ്സിന് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കാറിൽ പോയത് തന്റെ വ്യക്തി സ്വാതന്ത്ര്യമെന്നും അതിനെ ആരും ചോദ്യം ചെയ്യാൻ ശ്രമിക്കേണ്ടെന്നും എ വി ഗോപിനാഥ്. രക്ഷിതാവ് എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തി വളരെ വലുതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. ജീവിതത്തിൽ ഉയരങ്ങളിലെത്തുമ്പോൾ രക്ഷിതാക്കളെ മറക്കുന്നവരുടെ എണ്ണം ആധുനിക സമൂഹത്തിൽ വർദ്ധിക്കുകയാണെന്നും എം എൽ എ. കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് ബോർഡ് വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണം ജില്ലാതല ഉദ്ഘാടനം പാലക്കാട്ട്. ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിനും തുടക്കമായി. മങ്കര കാളികാവ് റെയിൽവേ മേൽപ്പാലത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. ഗതാഗത തിരക്കേറിയ റൂട്ടിൽ മേൽപ്പാലം യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം. 2 വർഷം മുമ്പ് മണ്ണു പരിശോധനയും സർവേയും നടന്ന ശേഷം പിന്നീടിങ്ങോട്ട് പ്രവൃത്തി തീർത്തും സ്തംഭനാവസ്ഥയിൽ. മേൽപ്പാലത്തിനുള്ള സാധ്യത മങ്ങിയെന്ന നിരാശയോടെ നാട്ടുകാർ. മങ്കര പെരുമ്പാറ ചെമ്മുക റോഡ് നവീകരണ വിഷയത്തിൽ അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. പാലക്കാട് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലകളിൽ 12 പ്രാദേശിക അവധി. പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 11 12 അവധി. 11 മുതൽ 13 വരെ ഉപതെരഞ്ഞെടുപ്പ് പ്രദേശങ്ങളിൽ ഡ്രൈ ഡേ ആയിരിക്കുമെന്നും കളക്ടർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.